മറ്റൊരു വാർത്ത ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ്. തിരുച്ചിറപ്പള്ളി എൻ ഐ ടി വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ വിദ്യാർത്ഥിനിക്ക് ദുരനുഭവമുണ്ടായി. ഹോസ്റ്റലിലെത്തിയ ഒരു കരാർ ജീവനക്കാരൻ നഗ്നതാ പ്രദർശനം നടത്തിയതോടെ പെൺകുട്ടി ഭയന്ന് പുറത്തേക്കോടി എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ക്യാമ്പസിൽ മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊൽക്കത്തയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നടുക്കത്തോടെ നമ്മൾ കണ്ടതാണ്. ഹോസ്റ്റലിലെ വൈഫൈ തകരാറായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി 10-15 കരാർ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരിൽ ഒരാളാണ് രാത്രി പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ മുറിക്കുള്ളിൽ വച്ച് ഇത്തരത്തിലുള്ളൊരു അതിക്രമത്തിന് മുതിർന്നത്. ഈ പെൺകുട്ടി തനിച്ച് മുറിയിലിരിക്കുമ്പോൾ അവിടെ എത്തി പണി തുടങ്ങിയ ഈ വ്യക്തി അതിനുശേഷം നഗ്നതാ പ്രദർശനം നടത്തുകയും അശ്ലീല ചേഷ്ടകൾ നടത്തുകയും ചെയ്തു. ഭയന്നു പോയ പെൺകുട്ടി സമചിത്തത വീണ്ടെടുത്ത് ഈ അക്രമിയുടെ ചിത്രം എടുത്തതിന് ശേഷം പുറത്തേക്ക് ഓടുകയാണ് ഉണ്ടായത്. വാർഡൻ്റെ അടുത്തെത്തി പരാതിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇയാൾ ഈ കൂട്ടർ തിരികെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ നന്നാക്കി കിട്ടാൻ മറ്റൊരാൾ വരികയില്ല, അതുകൊണ്ട് ഇത് മിണ്ടാതിരിക്കണം എന്ന് മാത്രമല്ല ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ മോശമായി വസ്ത്രം ധരിച്ചതുകൊണ്ടായിരിക്കാം ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നൊരു വിചിത്ര കണ്ടെത്തൽ കൂടി അവർ നടത്തുകയുണ്ടായി. ഇതാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ അവിടെ എത്തി. ഡീൻ നേരിട്ടെത്തി ഈ വാർഡൻ അടക്കം മാപ്പ് പറഞ്ഞു. പക്ഷേ ഈ വാർഡനെതിരായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യം. നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ സുരക്ഷിതരാണോ എന്നതിൻ്റെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തുന്നതാണ് ഈ സംഭവങ്ങൾ.